ക്രൈസ്ത ലോ, ഹാലലുയ്യ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. സ്നേഹമുള്ളവരെ, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരമ്മ തന്റെ നേഴ്സിംഗ് പഠിക്കുന്ന, നേഴ്സിംഗ് ജോലിയുള്ള മകളുമായിട്ട് എന്റെ അടുക്കൽ വന്നു. വരാനായിട്ടുള്ള പ്രധാന കാരണം, കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഈ അമ്മയുടെ നേഴ്സായിട്ടുള്ള മകൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസ് ഓടിക്കുന്ന അക്രൈസ്തവനായിട്ടുള്ള ഒരു സഹോദരനുമായിട്ട് കുറെ നാളുകളായി സ്നേഹബന്ധത്തിലാണ്. ഇവരുടെ ഈ ബന്ധം കൂടുതൽ വളരാനും മാത്രമല്ല, ഇപ്പോൾ ഈ സഹോദരി നിർബന്ധം പറയുകയാണ്, അക്രൈസ്തവനായ ആ സഹോദരനെ തന്നെ വിവാഹം കഴിക്കണമെന്ന്. ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അവളുടെ മാതാപിതാക്കന്മാരും പ്രിയപ്പെട്ടവരും എല്ലാം ഈ ബന്ധത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാനായിട്ട് ആവുന്നത്ര പരിശ്രമിച്ചു. എന്നിട്ടൊന്നും സാധിക്കാതെ വന്നപ്പോൾ അവസാനം ഇവളുടെ മുമ്പിൽ അവര് ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചു. ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ഏതെങ്കിലും ഒരു അച്ഛനെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവര് ഇത് നടത്തിക്കൊടുക്കാമെന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തരാം. ഇങ്ങനെ ഒരു വ്യവസ്ഥ അവളോട് പറഞ്ഞിട്ടാണ് ആ മകളെയും കൊണ്ട് ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവന്നത്. ഈ കാര്യം കേട്ടപ്പോൾ തന്നെ ഞാൻ ആ സഹോദരിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അവൾക്കൊരു ഉറപ്പ് കൊടുത്തു. ഇത് ആരെല്ലാം ഇതിന് തടസ്സം നിന്നാലും ഈ കാര്യം നടത്തിത്തരാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ഈ കാര്യം നടത്തിത്തരാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന ഒരു ഉറപ്പ് എന്റെ ഭാഗത്തുനിന്ന് കേട്ടപ്പോൾ ഞാൻ പറയുന്നത് എന്തും അവള് ചെയ്യാം എന്നുള്ളതായി. ഞാന് അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സഹകരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവളോട് പറഞ്ഞു, ഏതായാലും നീയും അമ്മയും കൂടെ ഒരാഴ്ച ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൊടുക്ക. ഈ കാര്യത്തിൽ നിന്നെ ഞാൻ പൂർണ്ണമായും സഹായിക്കാം എന്ന വാക്ക് എന്നിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് ഞാൻ പറയുന്ന എന്ത് കാര്യവും അവൾ ചെയ്യാമെന്നുള്ളതായി. അപ്പോൾ ധ്യാനം കൂടാനായിട്ട് അവൾക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. ആ സഹോദരിയും അവളുടെ അമ്മയും കൂടെ ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനം കൂടി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിനായിട്ട് ഞാൻ അവരെ പറഞ്ഞുവിടുമ്പോൾ തുടർന്നുള്ള ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസ അൽത്താരയിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഉയർത്തിയ കാസയിലെ തിരുരക്തത്തിൽ ഞാന് ഈ മകളെയും കഴിഞ്ഞ കുറെ നാളുകളായി ഈ മകളെ പിടികൂടിയിരിക്കുന്ന ഈ തെറ്റായ സ്നേഹബന്ധത്തിന്റെ അവസ്ഥയെയും കർത്താവിന്റെ അൽത്താരയിൽ യേശുവിന്റെ തിരുരക്തത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാരണം എനിക്ക് അതിന്റെ പിന്നിലെ കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി, ഇവളെ ഈ തെറ്റായ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ ഞാന് അവര് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ആഴ്ചയില് എല്ലാ ദിവസവും എന്റെ വിശുദ്ധ കുർബാനയില് ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ പ്രത്യേകമായിട്ടും ഈ നിയോഗത്തെ സമർപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് അമ്മയും അവളും കൂടെ എന്റെ അടുക്കൽ വന്നു. എനിക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇവളിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റമൊന്നും അവളുടെ ഉള്ളിൽ സംഭവിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഏതായാലും ഈ ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞല്ലോ, അമ്മ വേണമെങ്കിൽ വീട്ടിൽ പൊക്കോട്ടെ, നീ ഒരാഴ്ചയും കൂടെ ഇവിടെ ധ്യാനത്തിൽ കൂടണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ നിന്നെ സഹായിക്കാം എന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞിരുന്നുകൊണ്ട് അവള് ഞാൻ പറയുന്നതാ ഏത് കാര്യത്തോടും സഹകരിക്കാം എന്നുള്ളതായ ഒരു മനോഭാവം അവള്. രണ്ടാമത്തെ ആഴ്ചയിലും ഞാൻ ഈ സഹോദരിയെ ധ്യാനത്തിനായിട്ട് പറഞ്ഞുവിടുകയാണ്. ധ്യാനത്തിനായിട്ട് രണ്ടാമത്തെ ആഴ്ചയിൽ പറഞ്ഞുവിടുമ്പോൾ ഞാൻ അവളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ ഇപ്പോൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ പുരുഷൻ, ആ പുരുഷൻ ദൈവം തന്നതാണോ? ദൈവം തന്നതാണെങ്കിൽ, ദൈവം തരുന്നതാണെങ്കിൽ ആർക്കും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ദൈവം തരുന്നതാണെങ്കിൽ നീ ആ തരുന്ന വ്യക്തിയുമായിട്ടുള്ള നിന്റെ ജീവിതം അത് കൂടുതൽ കൂടുതൽ നിന്നെ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കും. പക്ഷേ ദൈവം തരുന്നതല്ല എങ്കിൽ, ദൈവം തരാത്ത ഒരു വ്യക്തിയെ
നിന്റേതായി നീ സ്വീകരിക്കാൻ നീ അത് വേണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റേതായ ഒരു പദ്ധതിയും ആഗ്രഹവും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ അവരെ പറഞ്ഞുവിടുമ്പോൾ അവളോട് പ്രധാനമായിട്ടും ഈ ധ്യാനത്തിൽ നീ ചെയ്യേണ്ട കാര്യം, ദൈവമേ ഇത് അങ്ങ് തരുന്നതല്ല, എന്റെ ഇഷ്ടം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഞാൻ കണ്ടുപിടിച്ചതാണെങ്കിൽ അതിനെ പൂർണമായിട്ട് ഉപേക്ഷിക്കാനുള്ള കൃപ നീ എനിക്ക് തന്നേ, ശക്തി നീ എനിക്ക് തന്നേ എന്ന് നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയായിരിക്കണം ഈ ആഴ്ചയിൽ നിന്ന് ധ്യാനം കൂടുമ്പോൾ പ്രധാനമായിട്ടും നീ ആഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത്. ഞാന് ഈ ഉപദേശം അവൾക്ക് കൊടുത്ത ശേഷം അവളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവളെ ധ്യാനത്തിനായിട്ട് പറഞ്ഞുവിട്ടു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ആഴ്ചയിലും ഞാന് എന്റെ വിശുദ്ധ കുർബാനയിൽ, ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസയിൽ ആ മകളെ സമർപ്പിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ആഴ്ചയിൽ പ്രത്യേക നിയോഗമായിട്ട് ഞാൻ സമർപ്പിക്കുന്ന ഈ കാര്യത്തെ നീ ഇതിനകത്ത് ഇടപെട്ട് നീ ആഗ്രഹിക്കുന്നത് പോലെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ തക്ക വിധത്തിൽ നീ ആ മകളിൽ ഇടപെടണം. നീ അതിന് എന്നെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിന്റെ വ്യാഴാഴ്ച ദിവസം ആന്തരിക സൗഖ്യ ആരാധന കഴിഞ്ഞ ശേഷം ആ സഹോദരി എന്റെ അടുക്ക വരിക. അവളുടെ മുഖത്ത് വലിയ ഒരു ചൈതന്യമുണ്ട്. മാത്രമല്ല അവളുടെ കണ്ണുകളൊക്കെ കരഞ്ഞ് കലങ്ങിയ ഒരവസ്ഥയിലാണ്. മുഖത്ത് വളരെയധികം ഒരു ചൈതന്യമുണ്ട്. പക്ഷേ അവളുടെ മുഖമെല്ലാം കരഞ്ഞ് ആ കണ്ണീരൊഴുക്കിയ അവസ്ഥയിലാണ്. ഞാന് ആ സഹോദരി ചോദിച്ചു. അപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ, കഴിഞ്ഞ മണിക്കൂറിലെ ആന്തരിക സൗഖ്യ ആരാധന ഞാന് എന്റെ ജീവിതത്തിന്റെ ഈ ആഗ്രഹത്തെ കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞാൻ ആരാധനയിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കൺമുമ്പിലേക്ക് ഏതാണ്ട് ഒരു സ്ക്രീനിൽ തെളിഞ്ഞാലെന്നതുപോലെ ഞാനിപ്പോൾ വേണമെന്ന് നിർബന്ധം പറയുന്ന, വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പറയുന്ന ആ അക്രൈസ്തവ സഹോദരൻ, ആ സഹോദരന്റെ മുഖം എന്റെ മുമ്പിൽ കർത്താവ് ഒണ്ണുന്നിട്ട് പറയുകയാണ്, നീ ഈ വ്യക്തിയുമായിട്ട് വിവാഹം കഴിച്ച് നിന്റെ ജീവിതം തുടർന്നാൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ ഓരോന്നും പിന്നീട് ഞാൻ കാണുന്നത് എന്റെ ഈ വ്യക്തിയുമായുള്ള ജീവിതം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന തകർച്ചയുടെയും നഷ്ടത്തിന്റെയും പരാജയത്തിന്റേതുമായ ഓരോ കാഴ്ചകളും ആ ആരാധനയിൽ കർത്താവ് എനിക്ക് കാണിച്ചു തരികയാണ്. അതുശേഷം വീണ്ടും ദൈവം എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. എന്റെ നേർക്ക് ഒരു കരം നീണ്ടുവരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, ആ കരം ദൈവത്തിന്റെ കരമാണ്. ഇതാ ആ കരത്തോട് ചേർത്ത് ദൈവം ഒരു വ്യക്തിയെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്, ഒരു പുരുഷൻ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. മുഖം വ്യക്തമല്ല. കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഞാൻ തരുന്നതിനെ നീ സ്വീകരിച്ചാൽ നിന്റെ കുടുംബജീവിതം നിന്റെ ഭാവി ജീവിതം അനുഗ്രഹപ്രദമായി തീരും. അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ വിവാഹം കഴിച്ചു തരണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്ന ആ വ്യക്തി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, ദൈവം എനിക്ക് തന്നതല്ല. അതിനാൽ ഞാൻ കണ്ടുപിടിച്ച, വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ച ആ വ്യക്തിയെ ഞാൻ പൂർണമായിട്ടും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്റെ ഈ തെറ്റായ ബന്ധത്തിലൂടെയുള്ള, അതിനുവേണ്ടി ഞാൻ നിർബന്ധം പറഞ്ഞിരുന്ന കാര്യത്തെ പൂർണമായി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ അച്ഛൻ, ഒരു കാര്യം എനിക്ക് ചെയ്യണം. ഈ ധ്യാനം കഴിഞ്ഞ് ഉടനെ തന്നെ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടരുത്. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യത്തിൽ നല്ലൊരു തീരുമാനമെടുത്തെങ്കിലും എന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് അത് ചിലപ്പോൾ അത് അംഗീകരിക്കാനായിട്ട് ഇത് എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്നെ സംശയിക്കും. അതുകൊണ്ട് എന്നെ കുറച്ചു നാള് ഇവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നിർത്തുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ ഇപ്രകാരമുള്ള ഒരു മറുപടി കേട്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനമായ ആ സഹോദരിയെ കുറിച്ച് വലിയ സന്തോഷമായി. കാരണം ഞാൻ കൂടുതൽ ഈ പ്രശ്നത്തിൽ ബുദ്ധിമുട്ടാതെ കർത്താവ് തന്നെ പ്രശ്നത്തെ വളരെ എളുപ്പത്തിൽ പരിഹാരം സോൾവ് ചെയ്തിരിക്കുന്നു. ഞാന് ആ മകളുടെ ആഗ്രഹത്തെ 100% അംഗീകരിച്ചിട്ട് പറഞ്ഞു, ഞാന് നിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു.
എന്നിട്ട് ഈ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവരോട് സംസാരിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഈ മകള് കുറച്ചുനാള് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ ആഴ്ചയിലും അനേകം കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളെ ധ്യാന മന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം ചെയ്യുന്ന ഒരു ജോലി, നേഴ്സിന്റെ ജോലി ഞാൻ ഈ സഹോദരി കൊടുത്തു. വളരെ മിടുക്കിയായിട്ട് നേഴ്സിംഗ് ജോലി ചെയ്യാൻ കഴിവുള്ള അവള് ഓരോ ആഴ്ചയിലും ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്ന കിടപ്പ് രോഗികളിൽ യേശുവിന്റെ സ്നേഹവും കരുണയും നൽകി വളരെ നന്നായിട്ട് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ നേഴ്സിംഗ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എന്റെ അടുക്കൽ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളും അവരുടെ കൂടെ സഹായിക്കാൻ നിൽക്കുന്നവരും ആയിട്ടുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി, അച്ഛാ, നിങ്ങള് കിടപ്പ് രോഗികളുടെ അടുക്കൽ ശുശ്രൂഷിക്കാൻ നിർത്തിയിരിക്കുന്ന ആ നേഴ്സ് ഉണ്ടല്ലോ, അവളുടെ പേര് സ്മിത എന്ന ആ നേഴ്സ് ഉണ്ടല്ലോ, അവള് വളരെ ചൈതന്യമുള്ള ഒരു വ്യക്തിയാണ്, വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം കൊണ്ടും ഈ ധ്യാന മന്ദിരത്തിന് ഏറ്റവും പറ്റിയൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല ആഴ്ചകളിലും ധ്യാനം കൂടി തിരിച്ചു പോകുന്ന ആൾക്കാര് ഈ സഹോദരിയെ കുറിച്ച് വളരെ അഭിമാനത്തോടെ വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാന് ആ സഹോദരിയുടെ ഭാവി ദൈവത്തിന് മുമ്പിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ആ സഹോദരി ഒരു വർഷം ശുശ്രൂഷ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ടുള്ള വിവാഹ ആലോചന വന്നു. ഇത് കർത്താവ് ഇവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ വീട്ടുകാരുമായിട്ട് ആ കാര്യത്തിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ ഡോക്ടറുമായിട്ടുള്ള വിവാഹം നടന്നു. ഇപ്പോൾ രണ്ടുപേരും ഇംഗ്ലണ്ടിലെ നല്ലൊരു ഹോസ്പിറ്റലിൽ, ഭർത്താവ് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, ഭാര്യ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. വളരെ നല്ലൊരു കുടുംബജീവിതം അനേകർക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശുവിന്റെ സുവിശേഷ വേല ചെയ്യുന്നു തന്റെ ജോലിയോടൊപ്പം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാന് ഈ സംഭവത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത്, ഒരു മനുഷ്യ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ കർത്താവ് തെരഞ്ഞെടുത്തു തരുന്നു. ഈ കർത്താവ് തെരഞ്ഞെടുത്തു തരുന്ന ജീവിത പങ്കാളിയെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം സന്തോഷപ്രദമായി തീരുള്ളൂ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 26:1 ഇങ്ങനെ പറയുന്നത്, അനുയോജ്യമായിട്ടുള്ള ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന്റെ ആയുസ് ഇരട്ടിയായി വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കൂ, വചനം പറയുകയാണ്, ഉചിതമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നവൻ, കണ്ടെത്തുന്നവൾ ഭാഗ്യവാൻ, ഭാഗ്യവതി. അപ്പോൾ ഓർക്കുക, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ഭാവി ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ, ഭാഗ്യമുള്ളതായി തീരണമെങ്കിൽ, ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞതായി തീരണമെങ്കിൽ, ഉചിതമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തയ്യാറാകണം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉചിതമായ ജീവിത പങ്കാളി ലഭിക്കുക? ഉചിതമായ ജീവിത പങ്കാളിയെ ലഭിക്കണമെങ്കിൽ ഉചിതമായ ജീവിത പങ്കാളിയെ തരാൻ കഴിവുള്ള കർത്താവിനോട് ആലോചന ഉദിക്കണം. പ്രിയപ്പെട്ടവരെ, ഉചിതമായ ജീവിത പങ്കാളി രണ്ട് വിധത്തിലാണ് ലഭിക്കാൻ സഹായകമായി തീരുന്നത്. ഒന്ന്, കർത്താവ് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:18 നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഓരോ വ്യക്തിയും തനിക്ക് ചേർന്ന ഇണയെ കർത്താവ് തരുന്നോടം വരെ കാത്തിരിക്കാൻ തയ്യാറാകണം. കർത്താവ് തരുന്നോടം വരെ കാത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ ആ കാത്തിരിക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് ഉചിതമായ വ്യക്തിയെ കർത്താവ് കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ച് തരും. പ്രൈസലോ. ഓർക്കുക, ഉൽപ്പത്തി പുസ്തകം 24:50 ഇസഹാക്കിന് ഭാര്യയായി ലഭിക്കേണ്ട റബ്ബക്കായെ ദൈവം അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ദൈവം അതിനുള്ള വഴിയൊരുക്കുകയാണ്. ഇത് ഈ ഇസഹാക്കിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യക്തി
റബേക്കയാണ് എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദൈവം ഒരുക്കിയതാണെങ്കിൽ, ദൈവം തന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഗുണവും ദോഷവും പറയാൻ ഞങ്ങൾ അർഹരല്ല. ഇത് ദൈവം തരുന്നതാണ്, ഇത് ദൈവം തന്നതാണ്, ഇത് ദൈവം ഒരുക്കിയതാണ്, ഇത് ദൈവം ക്രമീകരിച്ചതാണ്. ദൈവം ഒരുക്കിയതിനെ, ദൈവം ക്രമീകരിച്ചതിനെ, ദൈവം തരുന്നതിനെ, അതിനെക്കുറിച്ച് മനുഷ്യർക്ക് ഗുണവും ദോഷവും പറയാൻ സാധിക്കില്ല. അപ്പോൾ പ്രിയപ്പെട്ടവര്, ഓരോ പുരുഷനും സ്ത്രീയും മനസ്സിലാക്കണം, വിവാഹപ്രായമാകുമ്പോൾ ഏറ്റവും യോജിച്ച വ്യക്തിയെ ദൈവം ഒരുക്കി തരും. അപ്പോൾ ദൈവം ഒരുക്കി തരുന്നോടം വരെ കാത്തിരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മനോഭാവവും ഒരാഗ്രഹവും ഒരു താല്പര്യവും ഓരോ വ്യക്തിയിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അനാദി മുതല് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വ്യക്തിയുണ്ട്. ഈ ആൾക്ക് ഈ ആരാണ് ചേരുന്നത് എന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവം ഒരുക്കി തരുന്നോടം വരെ കാത്തിരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, വിവാഹിതയായ ഒരു സ്ത്രീയോ പുരുഷനോ എത്രമാത്രം ആഗ്രഹിച്ചാലും അവർക്ക് കുഞ്ഞിനെ ലഭിക്കില്ല. ഒരു സ്ത്രീക്ക് പുരുഷന് ഒരു കുഞ്ഞിന് ലഭിക്കണമെങ്കിൽ അവര് ഒരു കുഞ്ഞിന് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവിനെ സമർപ്പിക്കുമ്പോൾ ഈ സമർപ്പണത്തിലേക്കാണ് ദൈവം ഒരു കുഞ്ഞിനെ വെച്ചിരുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. ഓരോ കുഞ്ഞും ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ ചൈതന്യത്തിലും ദൈവത്തിന്റെ കൃപയിലും മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടു വരുമ്പോൾ, ശ്രദ്ധിക്കുക, ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആ മകൻ മകൾ പ്രായപൂർത്തിയാകുമ്പോൾ ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വരനെ, ഒരു വധുവിനെ ലഭിക്കാൻ വേണ്ടി കർത്താവിന്റെ മുമ്പിൽ കരമുയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ഒരു വ്യക്തി തനിക്ക് ദൈവം തരുന്നതായ ജീവിത പങ്കാളിയെ സ്വീകരിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത്, ഇന്നത്തെ ലോകത്ത് പ്രേമബന്ധവും പ്രേമബന്ധത്തിലൂടെ വിവാഹവും ഒക്കെ വർദ്ധിച്ചു വരുന്നതായ ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് വളരെയധികം ശ്രദ്ധ ഉണ്ടാണ് എന്ന് പറഞ്ഞാൽ, ജീവിത പങ്കാളിയെ ലഭിക്കാൻ, അനുയോജ്യമായിട്ടുള്ള വരനെയും വധുവിനെ ലഭിക്കാൻ പ്രേമബന്ധത്തിലൂടെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അവിടെയൊക്കെ സമയമാകുമ്പോൾ ദൈവം യോജിച്ച വ്യക്തിയെ തരുമെന്ന് കരുതി ആ തരുന്നോളം വരെ കാത്തിരിക്കാനും ദൈവത്തിന്റെ ഇഷ്ടത്തെ സ്വീകരിക്കാനും ഈ ഇഷ്ടത്തെ സ്വീകരിച്ചിട്ട് മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതമേ ബലവത്തായിട്ടുള്ള കുടുംബജീവിതമാവുള്ളൂ. അങ്ങനെയുള്ള കുടുംബജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും ആനന്ദവും വിജയവും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്ക്, ഇങ്ങനെ ആരംഭിക്കുന്ന കുടുംബജീവിതം ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കൂദാശിനൂടെ കൂട്ടിയോജിപ്പിക്കുന്ന കർത്താവ് കൂട്ടിയോജിപ്പിച്ച ശേഷം ഇങ്ങനെയാണ് വചനത്തിലൂടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 19:6 ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഓർക്കുക, ഭാര്യ ഭർതൃബന്ധം മാത്രമാണ് രണ്ട് വ്യക്തികളെ ഒന്നാക്കി തീർത്തിട്ട് മരണം വരെ ഒന്നാക്കി തീർക്കുന്ന ഒരേ ഒരു ബന്ധം ഭാര്യ ഭർതൃബന്ധമാണ്. ഇത് രണ്ട് മനുഷ്യ വ്യക്തികളെ ഒന്നാക്കി തീർക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവുമായ ബന്ധമായതുകൊണ്ട് എന്തു ചെയ്യണം? ഈ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും എപ്പോഴും രണ്ട് കാര്യം ഉറപ്പിക്കണം. ഒന്ന്, ഈ ബന്ധം ആരംഭിക്കുന്നത് ദൈവം തന്നതിലായിരിക്കണം. രണ്ട്, ഈ ബന്ധം ആരംഭിക്കുന്നത് മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോടെ കൂടിയായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആരംഭിക്കുന്ന ദാമ്പത്യ ബന്ധത്തിൽ രണ്ട് വ്യക്തികളെ ദൈവം ഈ കൂതാശയിലൂടെ ഒന്നാക്കി തീർക്കുമ്പോൾ ഒന്നാക്കി തീർക്കുന്ന കർത്താവ് പറയുകയാണ്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. അർത്ഥമാക്കുക, ഭാര്യയും ഭർത്താവും രണ്ട് ജീവിത സാഹചര്യങ്ങള്, രണ്ട് ജീവിത പശ്ചാത്തലങ്ങള്, ഇങ്ങനെ രണ്ട് ജീവിത പശ്ചാത്തലവും രണ്ട് സാഹചര്യവും എല്ലാമായി അവിടെ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യണം? മരണം വരെ ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബജീവിതത്തിലെ ഏത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് ആശയങ്ങൾ ഉണ്ടാകാം, രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എല്ലാ കാര്യത്തിലും രണ്ട് ആശയങ്ങളും അഭിപ്രായങ്ങളാണെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യണം? ഭാര്യയും ഭർത്താവും ഈ തീരുമാനം ഒന്നായി തീരുന്നതിന് വേണ്ടിയിട്ട് അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ, അവിടെ ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി തന്റെ വലുതെന്ന് വിചാരിക്കുന്ന അഭിപ്രായത്തെ അടിയർ വയ്ക്കാൻ, അതുപോലെ തന്നെ മറ്റേയാളുടെ അഭിപ്രായത്തെ മാനിക്കുന്നതിന് വേണ്ടിട്ട് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറാകണം. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളെ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഒന്നാക്കി തീർക്കാൻ തക്ക വിധത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എത്രമാത്രം ചെറുതാകുന്നോ, എത്രമാത്രം എളിമപ്പെടുന്നോ, എത്രമാത്രം വിട്ടുകൊടുക്കുന്നോ, അവിടെയാണ് കൂട്ടിയോജിപ്പിച്ചവനായ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഒഴുകുക എന്നുള്ള സത്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്ന ഈ സത്യത്തെ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആ ഉദാഹരണത്തിലൂടെ ഈ കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, ഭാര്യ താഴത്തെ നിലനിൽക്കുക, ആറ് നിലയുള്ള ഒരു കെട്ടിടം. ഈ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ഭാര്യ, ആറാമത്തെ നിലയിൽ ഭർത്താവ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും ഭർത്താവിന് ഉന്നതമായ ചിന്ത, ഭാര്യയ്ക്കോ താഴെക്കടയിൽ. എന്താ പറയുന്നത്? ഭാര്യ ഭർത്താവിന് പറയാം, ഞാൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ നടത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഉന്നതമായ ചിന്തയിൽ നിന്ന് താഴേക്കിറങ്ങിവാ എന്ന് പറഞ്ഞു താഴെ നിൽക്കുന്ന ഭാര്യ ആറാം നിലയിൽ നിൽക്കുന്ന ഭർത്താവിനെ താഴേക്ക് ഇറക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇനി മുകളിൽ നിൽക്കുന്ന ആറാം നിലയിൽ നിൽക്കുന്ന ഭർത്താവ് എന്താ പറയണത്? നീ എത്ര നാളായി താഴെ നിൽക്കാൻ തുടങ്ങിയിട്ട് താഴെ തന്നെ നിൽക്കാതെ മുകളിലേക്ക് എറിവ എന്ന് പറയുമ്പോൾ എന്നെ പോലെ ഉന്നതമായ രീതിയിൽ ചിന്തിക്ക്, എന്നെ പോലെ ഉന്നതമായ രീതിയിൽ കാര്യങ്ങൾ നടത്ത് എന്ന് പറഞ്ഞു ഭാര്യ കയറി വരുന്നുണ്ടോ കയറി വരുന്നുണ്ടോ എന്ന് ചിന്തിച്ച് ഭർത്താവ് ആറാം നിലയിൽ തന്നെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇതല്ല കുടുംബജീവിതം. പിന്നെന്ത് ചെയ്യണം? ആറാം നിലയിൽ നിൽക്കുന്ന ഭർത്താവ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാന് എത്ര ഉന്നതമായ ചിന്തയും കാര്യവും കാര്യപ്രാപ്തിയുമുള്ള വ്യക്തിയായാലും എന്റെ ഭാര്യ താഴെ നിൽക്കുന്നിടത്തോളം കാലം എന്റെ കുടുംബജീവിതം വിജയിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭാര്യനെ നേടാൻ വേണ്ടി ആറാം നിലയിൽ നിൽക്കുന്ന ഭർത്താവ് ഇറങ്ങാൻ തുടങ്ങി. അഞ്ചാം നിലയിൽ വന്നു, നാലാം നിലയിൽ വന്നു, മൂന്നാം നിലയിൽ വന്നു. അടുത്ത ശ്രദ്ധിക്ക്, താഴെ നിൽക്കുന്ന ഭാര്യ എന്ത് ചെയ്യണം? ആറാം നിലയിൽ നിൽക്കുന്ന ഭർത്താവിനെ നേടാൻ വേണ്ടിയിട്ട് ഭാര്യ കയറാൻ തുടങ്ങി. താഴെ നിന്ന് ഒന്നാം നിലയിൽ കയറി, രണ്ടാം നിലയിൽ കയറി, മൂന്നാം നിലയിൽ കയറി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എന്തായി? രണ്ടുപേരും ഒരേ നിലയിലേക്ക് വന്നു. എന്താ സംഭവിച്ചത്? ഭർത്താവ് ഇറങ്ങാൻ തയ്യാറായി, ഭാര്യ കയറാൻ തയ്യാറായി. ഇങ്ങനെ ഇറങ്ങാനും കയറാനും തയ്യാറാവുമ്പോൾ മാത്രമേ രണ്ടുപേർക്കും ഒരേ തലത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഒരേ തലത്തിലേക്ക് കുടുംബജീവിതത്തിലെ ഓരോ തീരുമാനത്തിലേക്കും വരാൻ സാധിക്കുമ്പോഴാണ് കൂട്ടിയോജിപ്പിച്ച ദൈവത്തിന്റെ ആ കൃപ അവരുടെ തീരുമാനങ്ങളിലേക്ക് ഓരോന്നിലേക്കും കടന്നു വരാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിലെ ഓരോ നിമിഷവും മനസ്സിലാക്കണം, എല്ലാ തീരുമാനത്തിലും മാനസികമായിട്ടുള്ള ഒരു ഐക്യവും ഒരുമയും ഉണ്ടാകണം. ഇപ്രകാരം ഒരുമയും ഐക്യവും ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ദൈവത്തിന്റെ സമർത്ഥമായ അനുഗ്രഹം വന്നു നിറയുന്നത്. ഈ കൃപ കുടുംബജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളിലും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദൈവം പ്രത്യേകമായി ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. കർത്താവേ, കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതികളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാനുഷിക ബന്ധത്തിൽ രണ്ടുപേരെ ഒന്നാക്കി തീർക്കുന്ന വിവാഹം എന്ന കൂതാശിയുടെ ആ കൂതാശിയിലൂടെ ആരംഭിച്ച എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും മരണം വരെ അവരുടെ കുടുംബജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും പരസ്പരം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും
ഒന്നിച്ചുള്ള തീരുമാനമായി തീരുവാൻ, ഈ നല്ല മാതൃക എന്നും എപ്പോഴും ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കുടുംബ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ഈ അഭിഷേകത്തിന്റെ കൃപയുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.